ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ഫാൻസി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഞാനിത് കേക്ക് പിന്നിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലോ സോസ് പാനിലോ എന്തിലും വേണമെങ്കിലും ഇത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 kg വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4 tbsp കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇത് ഡാർക്ക് ഷെയ്ഡുള്ള കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് 4 tbsp എടുത്തത്. നിങ്ങളുടെ ഡാർക്ക് ഷെയ്ഡുള്ള കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ 3 tbsp കൊക്കോ പൗഡർ എടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു 3 times നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതൊരു 3 times നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിത് 4 kmuട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon ഉപ്പും 1 teaspoon വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുന്നത് വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇതേപോലെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം ബീറ്റ് ചെയ്യുക. ഇങ്ങനെ മിക്സാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട കെട്ടി കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബീറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്കോ ഫോർക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് മുട്ട പതപ്പിച്ചെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. പിന്നെ ഞാനിവിടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചെമ്പിൽ ഇതേപോലത്തെ ഒരു റിംഗ് ഇറക്കി വെച്ച് ഇത് മൂടിയതിന് ശേഷം നമുക്കൊരു 10 minutes പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഓവൻ സെറ്റപ്പിലാണ് ഞാനിത് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടൻ്റെ മിക്സിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതേപോലത്തെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ വെച്ച് നിങ്ങൾ മിക്സാക്കുകയാണെന്നുണ്ടെങ്കിൽ 30 seconds കൂടാൻ പാടില്ല. ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. വിസ്ക് ആകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫുള്ള് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് 1/2 teaspoon ബേക്കിംഗ് സോഡയിലേക്ക് 1/2 tbsp വിനീഗർ ചേർത്ത് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്ററിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ബാറ്റർ കംപ്ലീറ്റ് ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് 2-3 times ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഞാനൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവൻ സെറ്റപ്പിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളിത് ഓവണിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180°C 10 minutes പ്രീ ഹീറ്റ് ചെയ്ത് ഓവണിൽ 30 minutes ബേക്ക് ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ എനിക്കൊരു 35 minutes ആയപ്പോഴാണ് കേക്ക് ബേക്കായി കിട്ടിയത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ 2 hours ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 cup വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ
വിറ്റ്സിൻ്റെ വിറ്റ് ടോപ്പിംഗ് ഗോൾഡ് പറഞ്ഞിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്രീമും യൂസ് ചെയ്യാം. ഈ ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ താഴെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഫ്രീസറിൽ. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായി വരുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുക. ഇതേപോലെ സ്പീഡ് കൂട്ടിക്കൂട്ടി ബീറ്റ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിത് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം സ്റ്റിഫായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം സ്റ്റിഫായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പാറ്റുലയിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കമഴ്ത്തി ഒന്ന് കൊട്ടി നോക്കുക. അപ്പോൾ അത് താഴെ വിട്ടൂല. ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ സ്റ്റിഫ്നെസ്. ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് മാജിക് റെഡ് പറഞ്ഞിട്ടുള്ളൊരു ജെൽ കളർ ചേർത്ത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് ചേർത്തത്, അത് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായി പൊന്തി നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ലെയറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മേലെ ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടേൺടേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ബൗളിൻ്റെ മേലെ സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അടുത്ത ലെയറും കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറിൻ്റെ ഉള്ളിലായിട്ട് ചെറീസോ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ ഒരു ലെയറിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ സെൻറ്ററിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ സെൻറ്ററിക്ക് മാർക്ക് ചെയ്ത ശേഷം ഈ 2 കോർണറും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുൻഭാഗത്ത് ഇതേപോലെ ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഞാൻ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡത്ത് എടുത്ത് ഇതേപോലെ 2 ഭാഗവും വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ക്രീം തേച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ വേണം ക്രീം സ്പ്രെഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഞാൻ ക്രീം എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബെൽറ്റ് പോലത്തെ നോസിലാണ്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു റോസ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബെൽറ്റ് ആക്കിയിട്ട് ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു നോസിൽ വെച്ച് ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വരച്ചെടുക്കണം. അതിന് ഈ ഒരു നോസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ റോസ് കളറും പിന്നെ ഒരു സൈഡിൽ വൈറ്റ് കളറും ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ക്രീം ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് റോസ് ഫ്ലവർ വരച്ചെടുക്കാം. നിങ്ങൾ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതാ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കേക്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ക്രീമാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കോർക്ക് വെച്ചിട്ട് അങ്ങനെ ഫ്ലവർ വെച്ച് കൊടുക്കാം.
പിന്നെ ഞാൻ ഇതേപോലൊരു നാല് ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിത് ഒരു ദിവസം ഫുൾ തണുപ്പിച്ചിട്ട് ആണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ രണ്ട് മണിക്കൂറെങ്കിലും കേക്ക് തണുപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.